വെൽക്കം ബാക്ക് അരുമിഷി ലവേഴ്സ്. ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്, കുറച്ച് ഹോൾ ആണ്. ഈ ഞാൻ ഇപ്പോ വെരി അടുത്ത് വാങ്ങിച്ചതല്ല, ഞാൻ ഒരു ഒന്നോ രണ്ടോ മാസം കൊണ്ട് വാങ്ങിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കുറെ നാളെ ഹോൾ വീഡിയോ ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹോൾ ആണ്. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ടാണ് വരണമെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്താണ് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് അപ്ഡേറ്റ് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം. അതാണ് ആദ്യത്തെ ഹോള്. അപ്പൊ ആദ്യം ഈ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക്, ഒരു മിനിറ്റ് ഞാനിപ്പോ അടുത്ത് വരാം, എന്നാലും നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. ഈ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ഉണ്ടോ, ഇത് പാക്കിന്റെ ആണ്. ഷെയ്ഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. ഇത് നല്ല ഭംഗിയുള്ള വളരെ ഒരു മ്യൂട്ടഡ് ഒരു പീച്ച് കളർ, പിങ്ക് കളർ ലിപ്സ്റ്റിക് ആണ്. ഒരു ഫെയർ, അത്യാവശ്യം ഒരു ഫെയർ ആയിട്ടുള്ളവർക്ക് നന്നായിട്ട് ചേരുന്ന ഒരു കളറാണ് കേട്ടോ ഇത്. അപ്പൊ ഇതാണ് ആദ്യത്തെ അപ്ഡേറ്റ് പറയാനുള്ളത്. പിന്നെ കണ്ട ഈ ഒരു നെയിൽ പോളിഷ് ആണ്, ഇത് L18 ആണ്. ഷെയ്ഡ് 134 ആണ്. ജസ്റ്റ് ഒരു ഓറഞ്ച്, നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് ആണ്. ഇനി അടുത്തത് ഹോൾ പറയാനുള്ളത് ഇതാ, ഇതാണ്. കാരണം ഇത് എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നു കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടപ്പോൾ ഇത് എവിടെ നിന്നാണ്. ഇത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഉള്ളത് ഈ ഒരു കമ്മല്, ഇതിൻ്റെ ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നു. ഇതെനിക്ക് ഏതോ ഒരു ബോക്സിൽ നിന്ന് എനിക്ക് ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് അറിയത്തില്ല അത് എവിടെ നിന്നാണെന്ന്. ഓക്കെ, ഇനി അടുത്തത് ഹോളിൽ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഡ്രസ്സ്, ഞാൻ ഇതാ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതാ ഇതാണ് ആദ്യത്തെ ഡ്രസ്സ്. ഇത് കണ്ട, ഇതൊരു പേസ്ലി പ്രിന്റ് എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾക്കത് കാണാൻ പറ്റും. നല്ല ഇതാ നല്ല കോട്ടൺ ആണ്, കണ്ടോ, നല്ല കോട്ടൺ ആണ് ഇത്. പിന്നെ ഇവിടെ ചെറിയതായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കഴുത്ത് കണ്ടോ, കഴുത്ത് ഇതാ ഇങ്ങനത്തെ എന്താണ് ഇത് കോളറിന്, എനിക്ക് തോന്നുന്നു ബന്ദ് കോളർ എന്നാണ് പറയണേന്ന് തോന്നുന്നു. ഹൈനെക് കോളർ ആണ് ഇതിന്. പിന്നെ അത്യാവശ്യം കുറച്ച് ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ കൈ വന്നിട്ട് ഇതാ 3/4 ആണ്. എന്റെ സൈസ് സ്മോൾ ആണ്, പക്ഷെ ഇതാ ഈ ഒരു ഭാഗത്ത് ബ്രസ്റ്റിന്റെ ഭാഗത്ത് ചെറിയതായിട്ട് ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് ഇപ്പൊ ലോങ്ങില് നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പോർഷനിൽ എനിക്ക് കുറച്ച് ലൂസ് ആണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം കുറച്ച് വയറുള്ളവർക്കാണ് എങ്കിൽ നമുക്ക് ഇത് വയറ് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടോപ്പാണിത്. പിന്നെ എനിക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കഴുത്തിടുമ്പോൾ ശരിക്കും ബ്രസ്റ്റ് ഉള്ളവർക്ക് കുറച്ചും കൂടി ഒരു ഹെവി ബ്രസ്റ്റ് ആയിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് നോർമലി ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഞാൻ എന്താ ഈ ഒരു വീനക്കായിട്ട് ഇവയ്ക്കാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലെങ്ത് ഇതാ ഇത്രയും ലെങ്ത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കേർട്ടിന്റെ കൂടെയോ അല്ലെങ്കിൽ പലാസോന്റെ കൂടെയോ നിങ്ങൾക്കത് പെയർ ചെയ്യാവുന്നതാണ്. നല്ല കോട്ടൺ ആണിത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഡ്രസ്സ്. കണ്ടോ ബാക്ക്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇതാ ഈ ഡ്രസ്സിലേക്ക് പോവാം. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഈ കാണിക്കുന്നതെല്ലാം ആമസോണിൽ നിന്നാണ്. ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അടുത്തത് ഈ ഒരു ഷോർട്ട് കുർത്തയാണ് ഇത്. പക്ഷേ കുർത്തയുടെ പ്രത്യേകത ഞാൻ പറയാം. ഇത് ഞാൻ കുറച്ച് നാളിന് മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതെന്റെ ഒരു ഫേവറേറ്റ് ആണ്. ഇതെനിക്ക് കറക്റ്റ് ആണ്. ഇതും സ്മോള് തന്നെയാണ്, പക്ഷേ ഇതെനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് മേ ബി കുറച്ച് ലൂസ് ആണെങ്കിലേ ഉള്ളൂ. ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ലെങ്ത് ഞാനും എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തരാം. ആദ്യം നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽ ഒന്ന് ക്ലോസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇത് നല്ല അത്യാവശ്യം നല്ല ബ്ലാക്ക് ആണ്. അത് മാത്രമല്ല നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. ഇതാ നിങ്ങൾക്കിപ്പോ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഇത്. കണ്ടോ 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ ഇവിടെ ഇതാ കുഞ്ഞു കുഞ്ഞി ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. സോറി, കുഞ്ഞു കുഞ്ഞി ഇതാ ഈ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. അത് ഇതാ ഈ ഒരു നമുക്കിവിടെ ഒരു വർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു എന്താണ് ആ ഒരു തുണി കൊണ്ട് തന്നെയാണ് രണ്ട് കൈയിലും ഇങ്ങനെ ബട്ടൺ വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൈ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിടാം ഇവിടെ വരെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ അടച്ചു വെക്കാം. ഓക്കെ, പിന്നെ ഇതിന്റെ കഴുത്തിലെ വർക്ക് ഉണ്ടോ, കഴുത്തിലെ വർക്ക് ഇതാ ഇങ്ങനെയാണ്. കണ്ടോ, ഇതും നമുക്ക് ഇവിടം വരെ ഓപ്പൺ ചെയ്ത് ഇടാവുന്നതാണ്. ഇവിടം വരെ ഓപ്പൺ ചെയ്തിടാം. ഇതൊരു വർക്കാണ്. ഇതും നല്ല കോട്ടൺ ആണ് കേട്ടോ. ഇനി ഇതിന്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, ദൂരെ നിന്ന് കാണിച്ചു തരാം. ഇത് ഏകദേശം ഇതാ ഒരു മിഡ് തൈ, നമ്മുടെ തൊടയുടെ ഒരു പകുതിയോളം വരുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു കുർത്തയാണ്. അത് മാത്രമല്ല ഇതൊരു അനാർക്കലി ടൈപ്പാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചിപ്പോ വയറുള്ളവർക്കാണ് എങ്കിൽ നമുക്കിത് വെച്ചിട്ട് ഹൈഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇടാം. അത് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്താണ് ഇപ്പൊ ജീൻസ് ഒക്കെ ഇടുന്നെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കുറച്ച് വയറൊക്കെ ഉണ്ട് പക്ഷെ ജീൻസ് ഇടുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അതിന്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിന്റെ അറ്റത്ത് കണ്ടോ, ഇതാ ഇതിന്റെ അറ്റത്തും ഈ ഒരു
എന്താണ് ഇത് തന്നെ വെച്ചിട്ട് അറ്റത്തും ഇത് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഇത്രയും നല്ല വിഡ്ത് ഉണ്ട്. അപ്പൊ ഇതാ കണ്ടോ ടോട്ടൽ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് ഇരിക്കുന്നത്. ഇത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ്. എനിക്ക് തോന്നുന്നു ഒരു സിൽവർ ജ്വല്ലറി അങ്ങനെ ഇതൊക്കെ അങ്ങനത്തെ അല്ലെങ്കിൽ ഇവൻ നമുക്കൊരു ഓക്സിഡൈസ്ഡ് ഗോൾഡ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കമ്മലും ഇനി ഇങ്ങനത്തേക്ക് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും, കാരണം കഴുത്ത് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ മാല ഒഴിവാക്കിയിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ കുർത്തയുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇത് ഇത്തിരി കൂടി നല്ല ലോങ് ആണ്. ഇതൊരു ഇതും ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്താന്ന് പറഞ്ഞല്ലോ, ഇത് വെരി റീസെന്റ്ലി എടുത്താണ്. ഇതിന്റെ ടാഗ് പോലും ഞാൻ മാറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ വൈകുന്നേരം കിട്ടിയതാണ് ഈ ഒരു കുർത്ത. ഇത് ഞാൻ കുറെ നാളെ ഇങ്ങനത്തെ ഒരു ഇപ്പഴത്തെ നോക്കി നോക്കുന്നു. ഇതിന്റെ വിശേഷങ്ങൾ ഇത് ഇട്ടിട്ട് പറയാം. അടുത്തത് ദാ ഈ ഒരു കുർത്തയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് വളരെ പണ്ട് ഈ ഒരു സെയിം മോഡൽ ഉണ്ടായിരുന്നു. ഇതിന്റെ മോഡലും എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത് വന്നിട്ട് പറയാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിന്റെ ഒരു സെയിം ഇതിങ്ങനെ ഞാൻ നോക്കി നടക്കുമായിരുന്നു ഈ ഒരു കറക്റ്റ് മോഡൽ ഉള്ളത്. ഇപ്പൊ ഈ ഒരു കളറ് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു സമയമാണ്, ഭയങ്കര ഇന്നായിട്ടുള്ള ഒരു സമയമാണ് ഇങ്ങനത്തെ ഒരു കളർ, പേസ്റ്റൽ കളർ. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുർത്ത എടുത്തത്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു എന്താണ് ഒരു കുറച്ചൊരു ഒഫീഷ്യൽ ടൈപ്പ് കുർത്ത പറഞ്ഞ വേണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ തന്നെ തിരഞ്ഞെടുത്തത്. ഇതും വളരെ അടുത്ത് തന്നെ ഞാൻ ഓർഡർ ചെയ്തൊരു കുർത്തയാണ്. ഇനി ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത് വന്നിട്ട് കാണാം. എനിക്കൊന്ന് ചെറിയ നിഴൽ അവിടുന്ന് വരുന്നുണ്ട് തോന്നുന്നു അല്ലേ, അതുകൊണ്ടോ നിഴൽ മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുർത്തയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കോളർ നെക്കാണ്, ഷർട്ടിൻ്റെ കോളറിൻ്റെ നെക്കാണ്. പിന്നെ ഇതാ ഉണ്ട ഈ ബട്ടൺ നോക്ക്, ശരിക്കും ഒരു നമുക്ക് എന്താ പറയുക ഒരു ഒഫീഷ്യൽ ഷർട്ടിലൊക്കെ കാണുന്ന ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഇവിടെയും ഇങ്ങനെ ഒരു ചെറിയ ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ തുറന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇടാട്ടോ, ഇതിങ്ങനെ തുറക്കാം. പക്ഷേ ഇതൊരു ഒരു ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഒരു കട്ട് വന്നിട്ട് ഇങ്ങനെ ഇതാ ഇവിടെ വരെ ഈ ഒരു ഇത്രയും കൈ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, ഇത് എങ്ങനെ മടക്കി നമ്മൾ കോളർ ഇങ്ങനെ ഷർട്ട് മടക്കി വെക്കുന്ന പോലെ വെച്ചിരിക്കുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണിത്. കണ്ടോ നല്ല ഭംഗിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ രണ്ട് കൈയിലും. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടോ, ഇനെന്താ പറയാ, ഇതിന്റെ മെറ്റീരിയൽ കോട്ടൺ അല്ല എന്ന് വിചാരിച്ചിട്ട് സിന്തറ്റിക് അല്ല, ഒരു സെമി കോട്ടണോ അല്ലെങ്കിൽ സിന്തറ്റിക് കോട്ടൺ മിക്സ് ആണ് ഇതിന്റെ ഒരു മെറ്റീരിയൽ. കണ്ടോ, ഓക്കെ. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇത് എന്റെ സൈസ് സ്മോൾ ആണ്. പക്ഷെ ഇതാ കണ്ടോ ഈ ബ്രസ്റ്റിന്റെ അവിടെ മാത്രം ചെറിയൊരു ഒരു എന്താണ് ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. വേസ്റ്റിന്റെ അവിടെ പക്ഷേ കറക്റ്റ് ആണ്, നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇരിക്കും. ഇതിന്റെ ലെങ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ചിലപ്പോ എക്സ്ചേഞ്ച് ചെയ്യില്ലായിരിക്കും, കാരണം മേ ബി ഒരു 2 weeks ഇത് ഒന്നുകൂടി ചെറുതാകും. മീൻസ് ഞാൻ ഒന്നുകൂടി ഫിറ്റ്, ഇപ്പൊ ഡയറ്റിംഗ് വർക്കൗട്ട് ഒക്കെയാണ്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്താം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെന്തായാലും കൊടുക്കുന്നില്ല, ഇത് ഞാൻ അങ്ങനെ വെക്കും. ഇതൊരു 2-3 weeks സെറ്റ് ആവാനേ ഉള്ളൂ. ഇനി എന്റെ ലെങ്ത് എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ലെങ്ത് ഏകദേശം നമ്മുടെ മുട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കണ്ടോ മുട്ട് കഴിഞ്ഞിട്ടുണ്ട് ലെങ്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു കുർത്തയാണിത്. കണ്ടോ സൈഡിൽ സ്ലിറ്റ് ആണ്, പിന്നെ ഒരുപാട് ഫ്ലെയർ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പലാസോന്റെ ഒക്കെ കൂടെ നന്നായിട്ട് പെയർ ചെയ്യാം. കണ്ടോ സ്ട്രെയിറ്റ് കട്ട് ആണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രെയിറ്റ് കട്ട് കുർത്ത വിത്ത് പലാസോ പാൻസ് നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് പെയർ ചെയ്യാനായിട്ട്. കണ്ടോ, അപ്പോ ഇതാണ് ഈ ഒരു കുർത്ത. അപ്പൊ കണ്ടില്ലേ, ഇനി നമുക്ക് അടുത്ത കുർത്ത നോക്കാം. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു 1 month അടുത്തായി. ഞാനിത് ഇട്ടിട്ടില്ല, കാരണം ഇതിനൊരു പെയർ ചെയ്യാനായിട്ട് എനിക്കൊരു വൈറ്റ് പ്ലെയിൻ പലാസോ വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഫൈനലി എനിക്കത് കിട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പലാസോ. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് എടുത്തത് ഇത് നോക്കാം. ഇത് എന്താണ്, ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അതാണ്, അപ്പൊ ഇതൊരു ഇൻഡിഗോ ബ്ലൂ കളർ കുർത്തയാണ്. ഇനി ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ ഞാൻ നേരെ അങ്ങോട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ, ഞാനിത് ശരിക്കും നല്ല രീതിയിൽ പെയർ ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എന്റെ ഒരു വീഡിയോ വരുന്നുണ്ട് എങ്ങനെ കുർത്തയിൽ എങ്ങനെ നമുക്ക് മേക്ക് ഓവർ ചെയ്യാന്നുള്ളത്. അത് നെക്സ്റ്റ്, ഇന്നിപ്പോ വെനസ്ഡേ അല്ലേ, മൺഡേ അത് അപ്ലോഡ് ചെയ്യും ഞാൻ. അപ്പോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ. ഇതിന്റെ സ്ലീവ് ഉണ്ടോ, സ്ലീവ്
3/4 സ്ലീവ് ആണ്. നല്ല ടൈറ്റ് ആയിട്ടുള്ള സ്ലീവ് ആണ്. ഇതും സ്മോൾ തന്നെയാണ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു നെക്കാണിത്. പിന്നെ ഇതിൽ ഈ ഒരു കളറ് ഇത് വെച്ചിട്ട് ഒരു മുത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പക്ഷെ നമുക്ക് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ നല്ല നല്ല കോട്ടൺ മെറ്റീരിയലാണ്, കേട്ടോ. നല്ല കോട്ടൺ ആണ്, നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു എന്താ പറയുന്നത്, അനാർക്കലി മോഡലാണ്. കാണിച്ചു തരാം ഞാൻ. കണ്ടോ, ഇത് ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കളർ വെച്ചിട്ടും പെയർ ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് വൈറ്റിന്റെ കൂടെ പെയർ ചെയ്യായിരിക്കും നല്ലത്. അപ്പൊ കണ്ടോ, ഇതാണ് ഈ ഒരു കുർത്ത. ഇതിന്റെ ലെങ്ത് എത്രയുണ്ടെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. ഇത് നല്ല ഇത് കണ്ടോ, നല്ല ലെങ്ത് ഉണ്ട്, ഇത്രയും ലെങ്ത് ഉണ്ട് കണ്ടോ. അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആണ്. പിന്നെ സൈഡിൽ സ്ലിറ്റ് ഒന്നുമില്ല കണ്ടോ. നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയണേ, ഒരു അനാർക്കലി കുർത്തയാണിത് കണ്ടോ. പിന്നെ ഈ ഒരു മോഡലിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്റെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സ്മോൾ എല്ലാം കറക്റ്റ് ആണ്. ആസ് യൂഷ്വൽ ചെറിയതായിട്ട് ഇവിടെ ഒരു ചെറിയ ടൈറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയാം. ചെറിയ ടൈറ്റ് ഇച്ചിരി ഫീൽ ചെയ്യുന്നുണ്ട് സ്മോളിന്. പക്ഷെ ഈ ഒരു ഭാഗം നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള മോഡൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോ ഇപ്പൊ എന്റെ ഒരു സൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മോള് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഡിയം, ലാർജ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത എന്റെ ഒരു കുർത്ത. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് കാരണം ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ വൈറ്റ് കണ്ടോ, നല്ലൊരു ലുക്ക് തരുന്ന ഒരു കുർത്തിയാണിത്. ഇനി നമുക്ക് അടുത്ത കുർത്തയിലേക്ക് പോവാം. അടുത്തത് വന്നിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പൊ ഫ്ലിപ്കാർട്ടിൽ ഇപ്പൊ സെയിൽ നടക്കുന്നുണ്ട്. അപ്പൊ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് മാറിയിട്ട് ഇത് കാണാം. ഇത് കുർത്തയും ഡ്രസ്സും ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. കാരണം ഇത് നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ, ഈ ഇവിടെ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി എന്താണ് കുഞ്ഞു കുഞ്ഞി പ്ലീറ്റ്സ് ഇട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ കുറച്ചൊരു വണ്ണുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു വയറുള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊരു എക്സ്ട്രാ ചിലപ്പോൾ ഒരിച്ചിരി തടി തോന്നിക്കാം. അപ്പൊ അതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് എടുത്താൽ മതി. പക്ഷെ ഒരു മീഡിയം, ഇപ്പൊ എന്നെ പോലെ ഒരു മീഡിയം ഒരു ഫിഗറൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുർത്ത നന്നായിട്ട് ഇടാം. കാരണം നല്ല വിലക്കുറവാണ് ഇത്. ഇതുണ്ടോ, അപ്പൊ ഇതിന്റെ കഴുത്ത് ഇതാ, സാധാരണ നമ്മൾ എല്ലാ കുർത്തയിലും കാണുന്ന ഒരു കഴുത്താണിത്. ഇതും സ്മോൾ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന്റെ സ്ലീവ് ഉണ്ടോ, ബെൽ സ്ലീവ് ആണ്. നമുക്ക് ഈ ഒരു പാറ്റേണിനോട് മാച്ച് ചെയ്തിട്ട് ആ സെയിം ഇതിൽ തന്നെ ഒരു ബെൽ സ്ലീവ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇത് നല്ല കോട്ടൺ ആണ് കേട്ടോ. ഇത് ഇത്രയും വിലയ്ക്ക് നല്ല ലാഭമാണിത്. ഇത് പിന്നെ ഒരു പ്രിന്റ് അല്ല, അത് പെയിന്റും അല്ല. അത് എന്താ പറഞ്ഞ, ഇത് നമുക്ക് തുണി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇത് ഫെയ്ഡ് ആവുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. കാരണം ചിലതൊക്കെ പെയിന്റ് ഉണ്ടാവും. പക്ഷെ ഇത് തുണിയിൽ തന്നെയാണ്, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഡള്ളായിട്ടുള്ള പ്രിന്റും ഉണ്ട്. ഇതുപോലെ എന്താണ്, ഇതുപോലത്തെ പ്രിന്റും ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ ബാക്ക് ആണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിന്റെ ബാക്ക് ഇതാ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഒരു ബാക്കാണ്. ഞാൻ നന്നായിട്ടല്ല തന്നെ കിട്ടിയതുകൊണ്ട് നന്നായിട്ട് കിട്ടിയിട്ട്. ഇതിന്റെ ലെങ്ത് ഉണ്ടോ, ഇത് ഞാൻ 5'5" ആണ്. 5'5" ഫുൾ ലെങ്ത് ആണ്. അപ്പൊ അതുകൊണ്ട് എന്നെക്കാളും ഹൈറ്റ് കുറവുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇത് അടിക്കേണ്ടി വരും. പക്ഷെ 5'5" അതിന് മുകളിലുള്ളവർക്കൊക്കെ നന്നായിട്ട് നമുക്ക് കുർത്തയായിട്ടും ഡ്രസ്സായിട്ടും ഒക്കെ പെയർ ചെയ്യാം. ഇതിന്റെ തന്നെ ഒരു ബ്ലൂവും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, നല്ല പിങ്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിങ്ക് ഞാൻ എടുത്തതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത ഡ്രസ്സ്. ഇനി ഇതിനോടൊപ്പം തന്നെ എനിക്ക് കാണിച്ചു തരാനുള്ളത് ഈ കൈ കിടക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വരാം. കണ്ടോ, ഇത് ഒരു ബോഹോ കൈൻഡ് ഹിപ്പി അങ്ങനത്തെ ഒരു വളയാണിത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. കണ്ടപ്പോൾ എനിക്ക് നല്ല ഗോൾഡായി തോന്നി. പക്ഷെ ഇത് അത്ര അങ്ങോട്ട് ഒരു എന്താ പറയണേ, എന്ത് ഗോൾഡ് നിൽക്കുന്നുണ്ട. ഞാൻ ഓക്സിഡൈസ്ഡ് ഗോൾഡ് ആണെന്ന് വിചാരിച്ചു, പക്ഷെ ഇത് ഓക്സിഡൈസ്ഡ് ഗോൾഡ് അല്ല. പക്ഷെ സ്റ്റിൽ ഒരു ഡിഫറെൻറ്റ് ഗോൾഡ് ആണ്. അപ്പൊ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. സാരിയുടെ കൂടെ പെയർ ചെയ്യാൻ, ഈവൻ ഒരു കുർത്തയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാനായിട്ട് ഇത് പറ്റും. ഇപ്പൊ നിങ്ങൾക്കത് ഫുൾ ഇടണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത്ര ഇടാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാവുന്നതാണ് കേട്ടോ. ലിങ്കെല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. പിന്നെ ഇതിന്റെ സൈസ് വന്നിട്ട് 2.4 ആണ് കണ്ടോ, 2.4 ആണ് ഇതിന്റെ സൈസ്. ഇതിലും ചെറിയതും ഉണ്ട്, ഇതിലും വലിയ സൈസും ഉണ്ട്. അപ്പൊ എന്റെ കൈ അത്യാവശ്യം ഒതുങ്ങുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇനി നമുക്കിനി അടുത്ത കുർത്ത നോക്കാം. ഓക്കെ, അടുത്തതാ ഈ ഒരു കുർത്തയാണ്. കുർത്ത ഷോള്, ഇത് ഇതിന്റെ ഒരു കഥയുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ഞാൻ ഈ ഒരു കുർത്ത എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ല, എന്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമാണ്. അപ്പൊ ആൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്.
പക്ഷേ ഇത് കയ്യിൽ എനിക്ക് കിട്ടി. ഞാൻ കിട്ടിന്റെ മെറ്റീരിയൽ നോക്കുമ്പോഴേക്കും കിഡിലൻ മെറ്റീരിയൽ ആണ്. അപ്പൊ ഞാൻ നമ്മുടെ ഹസ്ബൻഡിനെ കാണിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ഇത് നല്ല മെറ്റീരിയലാണല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇത് നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്ലാക്ക് എനിക്ക് വലിയ ഇഷ്ടമല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ആളുടെ നിർബന്ധത്തിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ട്രൈ ചെയ്ത് നോക്കി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ആൾക്ക് വേറെ ഈ സെയിം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇതിന്റെ മെറ്റീരിയലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിനു മുമ്പ് എനിക്ക് കാണിച്ചു തരാനുള്ളത് ഇതാ, ഈ ഒരു മാലയാണ്. ഇതും ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ലോങ് ചെയിൻ ഇതിന്റെ കൂടെ നന്നായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കടയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കട ചെറിയത് ഇടാം, ഇതിന്റെ കൂടെ മാലയും കൂടി. ഇത് നല്ല പേഹയ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. കണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കൊടുക്കുന്ന കാശിന് നല്ല വേർത്ത് ആണ് ഈ ഒരു മാല. അപ്പൊ നമ്മൾ ഇതിന്റെ മെറ്റീരിയലിലേക്ക് വന്നില്ലല്ലോ. മെറ്റീരിയല് നല്ല കോട്ടൺ റയോൺ, നല്ല സോഫ്റ്റ് ആണ്, കോട്ടൺ റയോൺ മിക്സ് ആണ്. പിന്നെ ഇതിൻ്റെ കണ്ടോ ഫ്രണ്ടില് ഒരു ടൈ ഉണ്ട്. കണ്ടോ, ഇതൊരു എന്താണ് നോർമൽ വീനെക്ക് അല്ലല്ലോ, റൗണ്ട് നെക്ക്. അതിലൊരു കുഞ്ഞിങ്ങനെ ഒരു ചെറിയൊരു കണ്ടോ സ്ലിറ്റ് പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അവര്, നല്ല ഭംഗിയുണ്ട്. ഇനി ഇത് ഇതിന്റെ കൂടെ കിട്ടുന്ന ഷോളാണ്. ഷോളില് ഞാൻ അതാ ഉണ്ടോ ഇതിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഓരോന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. അത് പക്ഷെ ഒരെണ്ണം വിട്ടു പോന്നായിരുന്നു, അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നല്ല നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ ആണിത്. ഓക്കെ, കണ്ടോ. പിന്നെ ഇത് സ്ലിറ്റ് ഇല്ല കേട്ടോ, സൈഡ് സ്ലിറ്റ് ഇല്ല ഈ ഒരു കുർത്തക്ക്. ഇതിന്റെ ബെൽ സ്ലീവ് ആണ്, സോറി. ഇതിന് നല്ല നീളവും ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല നീളമുണ്ട്, നല്ല വീതിയുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഇടാം. ഇനി ഇതിന്റെ ബോട്ടം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ബോട്ടം. കണ്ടോ, ഇതിന്റെ ഒരു ബോട്ടിന്റെ പ്രത്യേകത, നോർമൽ പലാസോ അല്ല, ഇവിടുന്ന് കുറച്ച് താഴേക്ക് വീതിയുള്ള പലാസോയാണ്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ടോട്ടലി ഇടുമ്പോഴേക്കും നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് നല്ല ഭംഗിയിൽ ഇങ്ങനെ കിടക്കും. ഞാൻ ടോട്ടലി ഇട്ട് കാണിച്ചു തരാം. ഇതും സ്മോൾ ആണ് കേട്ടോ, സ്മോൾ ആണ് ഇത് മെറ്റീരിയൽ. സെയിം മെറ്റീരിയൽ ആണ് ടോപ്പും ബോട്ടവും ഉണ്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് ഇട്ട് ഫുൾ ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിന്റെ ലെങ്ത് കറക്റ്റ് ആണ്, അതായത് നമുക്കൊരു മുട്ടിന്റെ ജസ്റ്റ് എന്താ പറയണേ, നിങ്ങക്ക് കാണുമ്പോ തന്നെ അറിയാലോ അല്ലെ, നല്ല നല്ല പെർഫെക്റ്റ് ആണ്. എന്റെ ചെരുപ്പും സോറി കേട്ടോ, നല്ല പെർഫെക്റ്റ് ആണ്. ഇത് കണ്ടോ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഇവിടെയൊക്കെ കണ്ടോ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ നല്ല ഭംഗിയിൽ കിടക്കും, സ്ലിറ്റും ഇല്ല. കണ്ടോ, നമുക്കിത് ഇപ്പൊ ഷോൾ ഇടാതെ ഇതിപ്പോ ഇങ്ങനെ തന്നെ പെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഷോളിന്റെ കൂടെ പെയർ ചെയ്യാം. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു കുർത്ത. കണ്ടോ നല്ല നല്ല വീതി ഉണ്ട്. കണ്ടോ, പിന്നെ ഈ ഒരു കുർത്തക്ക് കുറെ കളേഴ്സ് ഉണ്ട്. പ്ലെയിൻ ബ്ലാക്ക് അല്ലാതെ തന്നെ ഗ്രീൻ, ഓറഞ്ച്, അങ്ങനെ കുറെ കളേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോ ബ്ലാക്ക് എന്തോ ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ, കാണാൻ രസമുണ്ട് ഇട്ടിട്ട് കാണാൻ വേണ്ടി. അപ്പൊ ഇതെന്തായാലും ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ല, പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ വേറെ ഓർഡറും ചെയ്യും ഈ ഒരു സെയിം തന്നെ. പക്ഷേ കളർ ഡിഫറെന്റ് ആണ്, കാരണം ഇപ്പൊ അവൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ വിചാരിക്കാം ഓ സെയിം ഇത് തന്നെയാണല്ലോ എന്ന് വിചാരിക്കും, പക്ഷെ ഇതല്ല. ഓക്കെ, അപ്പോ ഇതാണ് ഇത്. ഇതും പലാസോ ആൻഡ് ഷോൾ ആണ്. എനിക്ക് വൈറ്റ് ഓഫ് വൈറ്റ് ഒരു പലാസോ നേരത്തെ ഉണ്ട്, പക്ഷെ അതിന് താഴെ ബോട്ടം കുറച്ചൊരു എന്താ പറയണേ കുറച്ചൊരു വർക്ക് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു പ്ലെയിൻ വേണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് വാങ്ങിച്ചത്. കണ്ടോ ഇതാണ്, ഇതും സ്ട്രെയിറ്റ് അല്ല, ഇത്തിരി വൈഡ് ആയിട്ടുള്ള പലാസോ ആണ്. കണ്ടോ, ഇതിന്റെ മെറ്റീരിയൽ ഉണ്ടോ, മെറ്റീരിയൽ ഉണ്ടോ, ഒരു എന്താണ് ഒരു കോട്ടൺ പ്ലസ് ഒരു എന്താ പറയണേ നല്ല നല്ല മെറ്റീരിയൽ ആണ്. ഇതിനധികം വിലയൊന്നുമില്ല, അപ്പൊ കൊടുക്കണ കാശിനുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിന്റെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളില് അവര് ലൈനിങ് വെച്ചിരിക്കുന്നത് ഇതാ ഏകദേശം ഇത്രേ ഉള്ളൂ. കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഉള്ളില് നമുക്ക് ലൈനിങ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കിൻ കളറ് ലെഗിൻസ് ഇടാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോ ഈ ഒരു സാധനം മിക്കവാറും റിമൂവ് ചെയ്യും, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇതുപോലത്തെ തന്നെ ലൂസ് ആയിട്ടുള്ള പാൻറ് ഇടാവുന്നതാണ്. അല്ലാതെ ഇത് നല്ല കിഡിലൻ ആണ് കേട്ടോ ഈ ഒരു പലാസോ. അടുത്തത് ഒരു ഷോളാണ്. ഈ ഷോൾ വാങ്ങിച്ചിട്ട് ഞാൻ ഒരു 3 മന്ത്സ് ആയി, പക്ഷെ നിങ്ങൾ ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്
എന്താണ് നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ഷോൾ ആണിത്. ഇതിൽ കുറച്ചിതാ ഇതിന്റെ അറ്റത്ത് ഇതിന്റെ ഇതാ ഇതിൽ കണ്ട ഇങ്ങനത്തെ ഇങ്ങനത്തെ വർക്കാണ്. ഇതാണ് മെറ്റീരിയൽ. പിന്നെ അതാ ഇതിലിങ്ങനെ ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് 2.5 മീറ്റർ ഉണ്ട് കേട്ടോ ഈ ഒരു ഷോള്. നമുക്കൊരു നോർമൽ ഒരു ഷോള് നമുക്ക് ഇതിങ്ങനെ ഇടാം. വേണ്ടാ നല്ല ഭംഗിയുള്ളൊരു ഷോളാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെരുപ്പാണ്. ഈ ചെരുപ്പ് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫ്രണ്ടിന്റെ കല്യാണം വരുന്നുണ്ട്, അതിന് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡ്രസ്സ് മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ അതിന് മാച്ച് ആയിട്ട് ഞാനൊരു ചെരുപ്പ് വാങ്ങിച്ചതാണ്. ഇത് പക്ഷെ എനിക്ക് പാകമല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന്റെ എക്സ്ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്. അത് 2 ദിവസത്തിനുള്ളിൽ വരും, അപ്പൊ ഇത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ഇതിന് 130 രൂപയ്ക്കാണ് എനിക്ക് ഈ ചെരുപ്പ് കിട്ടിയത്. കാണിച്ചു തരാം. കണ്ടോ ഇതാണ് ചെരുപ്പ്. ഓക്കെ, ഇത് ഒരുപാട് ലാസ്റ്റ് ഒന്നും ചെയ്യില്ല, പക്ഷെ നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഇത് തന്നെ ധാരാളം മതി. ഇങ്ങനത്തെ ഒരു ചെരുപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷന് മാത്രമായിട്ട് ഇട്ടിടാം. ചെറിയൊരു സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പീച്ച് കളറാണിത്, ഒരു ഓറഞ്ച് പീച്ച് കളറാണ് ഈ ഒരു ചെരുപ്പ്. ഇതെന്റെ സൈസ് ഞാൻ 39 ആണ് നോർമലി വാങ്ങിക്കിയത്. ഞാൻ 39 ഇട്ടിട്ട് എനിക്ക് ടൈറ്റ് ആണ്, ഇടാൻ പറ്റുന്നില്ല. സോ ഞാൻ 40 ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളത് ഒരു സാരിയാണ്. ഈ സാരിയുടെ വിശേഷം പറയാനാണെങ്കിൽ ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒരു സ്റ്റോറിന്ന് വാങ്ങിച്ചതാണ്, കലാഞ്ജലി സായി എന്ന് പറഞ്ഞിട്ട്. നിങ്ങളിപ്പോ ഞാൻ ഈ സാരി എങ്ങനെയാണ് പിക്ചറിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ പിക്ചറിലിടാം. അതിനുശേഷം ഞാൻ നേരിട്ട് ഇത് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനപ്പോൾ അത് കണ്ട് എനിക്കിപ്പോൾ പേർപ്പിളിനോട് ഒരു ഭയങ്കര ഇഷ്ടം തോന്നി, അപ്പൊ അതുകൊണ്ട് പേർപ്പിൾ ഓർഡർ ചെയ്താണ്. ആക്ച്വലി ഇത് പേർപ്പിൾ അല്ല, വന്നപ്പോൾ ഇത് ചെറിയൊരു വയലറ്റ് ആണ് ഞാൻ കണ്ടത് നിങ്ങൾക്ക് തോന്നും. ഞാൻ ഉദ്ദേശിച്ച ഒരു പർപ്പിൾ അല്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പറ്റിക്കലായി പോയി. 999 രൂപ എടുത്ത് ഞാൻ വാങ്ങിച്ച സാരിയാണ്, അതും ബ്ലൗസും. പിക്കിൽ നിങ്ങൾ കണ്ടില്ലേ, ഇനി റിയൽ പിക്ക് എന്താന്ന്, ഞാൻ റിയൽ മെറ്റീരിയൽ എന്താന്ന് ഞാൻ ഇപ്പൊ അടുത്ത് വന്ന് കാണിച്ചു തരാം. നോക്ക്, ഒരു സാധാരണ വില കുറഞ്ഞ സാറ്റിന്റെ തുണി 5.5 മീറ്ററും വെറുതെ മുറിച്ച് തന്നു വിട്ടേക്കാണിത്. ഞാൻ എന്നിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എന്റെ വെറുതെ 1000 രൂപ പോയി. ഉണ്ടാ അപ്പൊ ഞാൻ എന്താ സൈറ്റിന്റെ പേര് കണ്ടില്ലേ, നിങ്ങൾ ഒരിക്കലും അതിൽ വഞ്ചിക്കപ്പെടരുത്. കണ്ടോ, ഇനി ബ്ലൗസ് മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. അതിലെ ബ്ലൗസും ഇതാ ഇതും തമ്മിൽ കണ്ട ആന ആടും പോലും പോലും ഇല്ല, ആനയും ഒരു ഒരു പാറ്റയും പോലെയുണ്ട് ഡിഫറൻസ്. കണ്ടോ, അപ്പോ ഇത്രയൊക്കെയാണ് ഇത് ഈ ഹോള്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഹോൾ വീഡിയോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റാൻഡ് കണ്ടോ, ഞാനിപ്പോ ഇതൊരു എല്ലാവരും ചെയ്യുന്നതാണ് ഇങ്ങനെ ഡ്രസ്സ് ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഡ്രോപ്പിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടാവുന്ന ഒരു സ്റ്റാൻഡാണ്. ഉണ്ടാ അത്യാവശ്യം ഏകദേശം ഒരു 15 കിലോയോളം തുണി ഇത് ക്യാരി ചെയ്യുന്നു വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല നീളവും ഒക്കെ ഉള്ള ഒരു സ്റ്റാൻഡാണ്. അപ്പോ നമുക്കിനി അടുത്ത വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവരും നല്ല ഹെൽത്തി, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.